ഞാനൊന്നൊരു പ്രാങ്ക് ചെയ്യാൻ പോണ് വേറെ ഒന്നുമല്ല. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എന്തെങ്കിലും വീഡിയോ ചെയ്യണ്ടേ. അപ്പോൾ ചോദിച്ചു അമ്മൂസിനോട്, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ മണാലിക്ക് പോവുകയാണ്, നീ ഒരു 10-20 ദിവസം നിൻ്റെ വീട്ടിൽ പോയി നിന്നോ എന്ന് പറയാൻ ചോദിച്ചു. അപ്പോൾ എന്താണ് അമ്മൂസിൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ നടക്കുകയെന്ന് അറിയില്ല, അവൾ അപ്പുറത്തുണ്ട്. ഓക്കെ, ഞാൻ ഫ്രണ്ടിന് കോൾ ചെയ്യുന്നവളെ ഞാൻ കാണിക്കാം. ഓക്കെ, വരുമ്പോൾ കാണാം. ഓക്കെ, ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ആക്കട്ടെ ഇവിടെ. ഹലോ, നാളെയോ? ഞാൻ റെഡി. എടാ, ഞാൻ വരാ മോനെ. പൈസ സീരിയസ് എന്താ ചെയ്യാ? നമുക്ക് നമുക്ക് പോവാ. ഞാൻ റെഡി ഇവിടെ. ഞാൻ നോക്കാം, നമുക്ക് ഇവിടെ വീട്ടിലാക്കാം. അത് കുഴപ്പമില്ല. എല്ലാം എത്ര ദിവസത്തേക്കാ? എങ്ങനെ പോണം നമ്മള്? കാറിലോ? മതി, ആരൊക്കെ ഉണ്ട്? ആയിക്കോട്ടെ. അല്ല, നാളെ നാളെ എപ്പോഴും വന്നാൽ രാവിലെയോ? അല്ല, അപ്പൊ ഇവിടെ ഞാനിപ്പോ ഇന്ന് രാത്രി കൊണ്ടാക്കേണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ വരുമ്പോ എന്തായാലും ഒരു എത്ര ദിവസം, 10 ദിവസം വിളിക്കൂലേ. ശരി ശരി, ഞാൻ നോക്കട്ടെ. ഞാൻ നമ്മളെ രാത്രി കൊണ്ടാക്കാൻ പറ്റുമോ? കാരണം ഞാൻ സെറ്റ്, ഞാൻ സെറ്റ്. ഇനി വേറെ ആരും ചോദിക്കണം, ഞാൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. ഓക്കെ ഓക്കെ. നിന്നെ കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കാം. അയ്യോ, പെണ്ണുങ്ങളിലെ ചക്കന്മാര് മാത്രം അമ്മൂസേ പറയണ കേക്ക്. എടി, ഇതിനെ തണുപ്പത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അത്ര തണുപ്പത്തൊന്നും. ഇതിനെ ഊട്ടി പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനെ മണാലി കൊണ്ടുപോകാൻ. ഇത് ഫാൻ ഇട്ടാ തുപ്പുന്ന ഈ സാധനം. പറഞ്ഞേക്ക് പറ്റില്ല. അയ്യോ, ഞാനും പെട്ടെന്ന് അമ്മൂസ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാ. നാളെ രാവിലെ 5 മണിക്ക് പോവാം. എനിക്ക് പോയാ പ്ലീസ്. ഓക്കെ, നീ ഉത്തര. നീ ഞാൻ ഞങ്ങൾ പോകുന്ന ആകെ 5 പേര് പോണ കാറിലാണ്. 5 പേര് പോണ കാറിലാണ്. കറക്റ്റ് 5 ആൾക്കാരാണ്. ശരിക്കും എത്രയും ലോങ് പോലെ. ശരിക്കും 4 ആൾക്കാരെ പോണേ. ഞങ്ങൾ 5 ആൾക്കാര് പോകുന്നുണ്ട്. നിങ്ങക്ക് ഇല്ലല്ലേ? നിന്നെ അവിടെ കേട്ടാ ഞങ്ങൾ വലിയ വണ്ടി എടുക്കേണ്ടി വരും. അങ്ങനെയാണ്. പക്ഷെ ആരുണ്ട്? ഗേൾസ് ആയിട്ട് ആരുണ്ട്? ഫാമിലി ആയിരുന്നു. നമ്മള് ചെക്കന്മാര് മാത്രമേ പോകുള്ളൂ. കേട്ടോ, അച്ഛൻ മണാലി പോയിട്ടോട്ടെ. നീ വന്ന ശരിയാവൂല അമ്മൂസേ. പറഞ്ഞ കേക്ക്. നീ വന്ന ശരിയാവൂല. നീ വന്ന ശരിയാവൂല എന്ന് മാത്രല്ല, നിനക്കിരിക്കാനുള്ള സ്ഥലമല്ല. ഞങ്ങള് ചക്കന്മാര് മാത്രം പോണ ട്രിപ്പാണ്. നമുക്ക് പോകാം. നമുക്ക്, ഞാൻ പറയട്ടെ, നമുക്ക് ജോലിച്ചേക്ക് വന്ന് നമുക്ക് അവരോട് പോവാം. നമുക്ക് ഫാമിലി ആയിട്ട് വേറെ ട്രിപ്പ് പോവാം. ഇനി ഞങ്ങൾ ചക്കന്മാരായിട്ട്, ഞാൻ ആദ്യം പോയി നോക്കട്ടെ എന്താണ് അവിടുത്തെ അവസ്ഥ, കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഏരിയ ആണോ നമുക്ക് നോക്കട്ടെ. എത്ര ആൾക്കാർ പോകണ്ട അറിയോ? എത്ര ആൾക്കാർ ഫാമിലി ആയിട്ട് പോകണ്ട്? ഇപ്പൊ കുഞ്ഞാമ്പാണ്ടിക്കാട് പോയത് കണ്ടില്ലേ? സ്ഥലങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ഏജ് ആവട്ടെ, അപ്പോഴേ നമുക്ക് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. അല്ല, അല്ലാതെ ഇപ്പൊ ഇവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോവാനോ? അയ്യോ, നമുക്ക് വേറെ ദിവസം പോവാ. ഞാൻ പറഞ്ഞ ശരി, നിന്നെ രാത്രി വീട്ടിൽ കൊണ്ടാക്കിയാലേ എനിക്ക് നല്ലോണം പോകാം. അല്ലെ, നീ ഇവിടെ ഒറ്റക്ക് നിൽക്കേണ്ടി വരും. ഇവിടെ ഒറ്റക്ക് നിൽക്കും. നിക്കൂലല്ലോ. 10 ദിവസം ഒറ്റക്ക് നിൽക്കുവോ? 10 അല്ല 20 ദിവസം പിടിക്കാൻ പോയായിരുന്നെങ്കിൽ ഇവിടെ നിക്കാൻ പറ്റുമോ നിനക്ക്? അഞ്ചാള് പോണ കാറില് എങ്ങനെ ആളാള് പോവാ? അത് നീ പെണ്ണല്ലേ, നീ എങ്ങനെ കൊണ്ടുപോവാ?
ഞങ്ങള് ചെക്കന്മാര് മാത്രം പോകുന്ന ട്രിപ്പാണ്ടേ. അയ്യോ മൂസെ, ഞങ്ങൾ ഇത്ര അഞ്ചാൾക്കാർ എൻജോയ് ചെയ്ത് പോണേ, നീ ഒരു ഫാമിലി ശരിയാണ്. സങ്കടാവൂലോ, ഞാൻ വീഡിയോ കോൾ ചെയ്യാലോ. ഞാൻ സങ്കടമില്ല, ആരെയും ചിന്തിക്കണ്ട. എത്ര വലിയ ട്രിപ്പ് കിട്ടുമ്പോ അമ്മൂന അത് അമ്മൂന് സങ്കടാവും, അവള് വരാതിരിക്കുമ്പോ ആ സങ്കടാവുന്ന ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ഞാനുണ്ട് ജിം. പ്ലീസ് ഇങ്ങനെ വാശി പിടിക്കരുത്, നമുക്ക് പോകാം. ഞാൻ പറഞ്ഞേക്കി, നമുക്ക് അവളോട് വിളിച്ചിട്ട് പറയാം, അമ്മൂനെ കൊണ്ടുപോകണം. അയ്യോ പറഞ്ഞിട്ട് കാലം, അവര് അഞ്ചാറ് ആൾക്കാർ എടീ ചെക്കന്മാര് പോണ ട്രിപ്പാണ്. ചെക്കന്മാര് ബൈക്കിൽ പോകാൻ തീരുമാനിച്ചിരുന്നത് പെട്ടെന്ന് കാറിന് വന്നപ്പോ എന്താക്കി, അപ്പൊ എന്നെ വിളിച്ചാ ജിഷു നീ വരില്ല ചോദിച്ചു. അപ്പൊ ഞാൻ എന്തായാലും എനിക്കൊരു ആഗ്രഹം ഏത് ആദ്യം പോയിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്യാന്നറി യൂട്യൂബിലേക്ക്. രണ്ടാമത്തെ നിന്നെ കൊണ്ടുപോകും, നമുക്ക് എന്തായാലും നിങ്ങൾ എന്തായാലും മണാലി കൊണ്ട് കാണിച്ചിരിക്കും. പോകല്ലേ അവിടെ ഇരിക്കും. വാ എടി, നിന്നെ കൊണ്ടുപോകാലോ. എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. ഞങ്ങള് ചെക്കന്മാര് പോണോ? ഇത് ചെക്കന്മാര് പോണോ? നമ്മള് ഫാമിലി ആയിട്ട് കൊണ്ട് ഫാമിലി ആയിട്ട് പോണോ? അത് വേറെ ഞാൻ പറട്ടെ, ചെക്കന്മാർ എൻജോയ് ചെയ്ത് പോണോടത്ത് ഫാമിലി ആയിട്ട്? അങ്ങനെ പോയി ശരിയാവില്ല, അത് അവന്മാർക്ക് ഇതാവില്ല. അവന്മാർക്ക് മാത്രല്ല എനിക്കും അങ്ങനെ തന്നെ. പെൺകുട്ടിയെ അച്ഛൻ മണാലി പോകട്ടോ. പാവല്ലേ കൊച്ചു, പാവം കൊച്ചിനോട് ഇഷ്ടമുണ്ടെങ്കിൽ കൊച്ചിനെ കൂടി കൊണ്ടുപോകണം. കൊച്ചിന് അതിനെ ഞാൻ പറട്ടെ, കൊച്ചിന് ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റിയ പ്രായമല്ല. അതിനിപ്പോ മണാലി ഞാൻ പറട്ടെ, അവളെന്താ വെച്ചാല് അവളിപ്പോ സ്ഥലങ്ങളൊക്കെ കണ്ട് അവൾ എൻജോയ് ചെയ്യുന്ന ഒരു ഏജ് ആകുമ്പോ നമുക്ക് അവളെ കൊണ്ടുപോവാ. അല്ലാതെ ഇപ്പൊ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് അതിന്റെ അന്തമില്ല കുന്തമില്ല, അത് നോക്കിക്കും. അത് എന്ത് മനസ്സിലാവാനായിട്ട് പോവാലോ. അടിച്ചു പൊളിച്ചു പോയി പോലെ നമുക്ക് നമ്മുടെ കാറിൽ തന്നെ പോയി, നമുക്ക് പുതിയ വണ്ടി എടുത്തിട്ട് ഈ സ്കോർപിയോ നമ്മൾ പോയി എന്തായാലും എണ്ണ അടിച്ച് നമ്മുടെ കുടുംബം വെക്കേണ്ട രീതിയിൽ എണ്ണ അടിച്ച് പോകാൻ. നല്ല മൈലേജ് ഉള്ള പുതിയ കാർ നമ്മൾ എടുക്കുന്നു. ആ കാറിൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന കാറിന് ഫസ്റ്റ് എടുക്കും. നമ്മള് വാങ്ങണ കാറില് ഇനി ഇതിലല്ല, ഇനി അടുത്ത വാങ്ങാൻ പോണ ഏത് കാറായാലും ആ കാറ് മണാലി പോയിരിക്കും. അതിൽ നീ ഉണ്ടായിരിക്കും പോരെ. സന്തോഷം. നീ പറഞ്ഞേക്ക്, നീ ഇപ്പൊ തൽക്കാലം നിന്റെ വീട്ടിൽ പോയി, നീ എല്ലാം പറയലേ എനിക്ക് എന്റെ വീട്ടിൽ കുറെ ദിവസം എന്റെ വീട്ടിൽ പോയി കുറച്ചു ദിവസം പോയി നിക്കാൻ നിക്കാന്ന് പറയണേ. മുക്തല്ലേ, എനിക്ക് നമ്മൾ യൂട്യൂബിലേക്ക് ഒരു വ്ളോഗും ചെയ്യാം, നിനക്കാണ് നിന്റെ 10 ദിവസം എന്റെ വീട്ടിൽ പോയി നിൽക്കും. ജയന്തേ പോളിക്ക് അടിപൊളി. പറയ പറ മുസേ. അങ്ങനെ അവള് പോയി തെറ്റിപ്പോയി. ഇത് പ്രാങ്കാണെന്ന് നാളെ ഈ വീഡിയോ വന്നിട്ട് അവൾ അറിഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ഓൾ ആക്കി വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ഇട്ടിരുന്നതേ.